നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ ന്യൂ ഓർഡർ. ഇസ്രയേലിന്റെ എക്കാലത്തെയും വലിയ ശത്രുവായ ഹസൻ നസ്റുള്ളയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഇസ്രായേൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഇരു ചെവി പോലും അറിയാതെ നടത്തിയ പ്ലാനാണ് ഇസ്രയേൽ വിളിച്ച ഓപ്പറേഷൻ ന്യൂ ഓർഡർ. ലബനൻ തലസ്ഥാനവും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രവുമായ ബെയ്റൂട്ട് ആക്രമിച്ചു തുടങ്ങിയതോടുകൂടി നസ്റുള്ള ഏത് നിമിഷവും അപ്രത്യക്ഷനാകുമെന്ന ഇസ്രായേലിന് സൂചന ലഭിച്ചിരുന്നു. ഇതോടുകൂടിയാണ് ഒരാഴ്ച മുൻപ് നസ്റുള്ളയെ വധിക്കാൻ പദ്ധതിയിട്ടത് എന്ന ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് അടക്കം പറയുമ്പോൾ ഈ ഓപ്പറേഷൻ ന്യൂ ഓർഡർ ശക്തമായ ഒരു പ്ലാനിങ്ങിന്റെ ആസൂത്രണത്തിന്റെ തെളിവ് കൂടി ആവുകയാണ്. നസ്റുള്ളയെ വധിക്കാനുള്ള വ്യോമാക്രമണം മിനിറ്റുകൾ നീണ്ടു നിന്നതായാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. ഏകദേശം 80 ബോംബുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വർഷിച്ചു എന്നും പ്രതിരോധ വൃദ്ധങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. നസ്റുള്ളയുടെ പിൻഗാമിയെന്ന് കരുതപ്പെടുന്ന ഹാഷിം സഫീദി സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നും പറയുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചിരുന്ന സമയം. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ വിശ്വാസം. ആ വിശ്വാസത്തെ ചതിച്ച ദിനങ്ങൾ, അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം ഇസ്രായേൽ സൃഷ്ടിച്ചു എന്നു വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയായിരിക്കും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പി എത്തുകയായിരുന്നു. തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാന സമീപമുള്ള കെട്ടിടങ്ങളിലും ഇസ്രായേൽ വർഷിച്ചത്. ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നെതന്യാഹു തുടർന്ന് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ അടുത്തെത്തി ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നത്. പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം നെതന്യാഹു അവസാനിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെ തന്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി നാട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു എന്ന സന്ദേശം എത്തി. കഴിഞ്ഞ 32 വർഷമായി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന ഹസൻ നസ്റുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായി പൊരുത്തപ്പെടാൻ ഇറാനെ പോലെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഞെട്ടൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ വധിച്ചതുപോലെ വളരെ സമ്മർദ്ദമായി ഹസൻ നസ്റുള്ളയെയും ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് മുന്നിലുള്ള ഏക ദൗത്യം ഹമാസിന്റെ പുതിയ തലവനായ എഹ്യ സിൻവാറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നത് മാത്രമാണ്. ബെയ്റൂട്ടിന്റെ തെക്കൻ ഭ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നിടയിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ വധിച്ചു എന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയത് കൃത്യമായ തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. ഹസൻ ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുകയുണ്ടായി. ഹസൻ കൊല്ലപ്പെട്ടെന്ന സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദൻ ഷോനിയാൻ എക്സിലൂടെ അറിയിച്ചു. വെള്ളിയാഴ്ച ലബനൻ തലസ്ഥാനം നടന്ന ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുള്ള മേധാവിയെ വകവരുത്തിയെന്ന സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് അബ്രഹാമും സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതോടെ ആരാകും ഹിസ്ബുള്ളയുടെ അടുത്ത സെക്രട്ടറി ജനറൽ എന്ന ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. 32 നസ്റുള്ള പ്രസ്ഥാനത്തെ നയിച്ചു. ഈ കാലയളവിൽ രാഷ്ട്രീയമായും സൈനികമായും ഹിസ്ബുള്ള ഏറെ വളർന്നിരുന്നു. അതിനാൽ തന്നെ നസ്റുള്ളയുടെ വിയോഗം വലിയ വിടവാണ് തീർത്തിരിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച വലിയ വിടവ്. നസ്റുള്ളയുടെ ഏറ്റവും അടുത്ത അനുയായിയും ബന്ധുവുമായ ഹാഷിം സഫീദിൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന റിപ്പോർട്ടുകളും വരികയാണ്. നിലവിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനായ ഇയാൾ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഗ്രൂപ്പിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിലിംഗ് അംഗം കൂടിയാണ്. 7 ശേഷം നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നസ്റുള്ളയെ വധിക്കുമെന്ന ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് അത് സംഭവിക്കുമെന്ന് ഭൂരിഭാഗം പേരും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നസ്റുള്ളയ്ക്ക് ഒരു പ്രഭവ വലയം വലിയ സ്വാധീനം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം തെരുവിലിറങ്ങാൻ പറഞ്ഞാൽ ജനം അക്ഷരം പ്രതി അനുസരിക്കും. ഇതിനെല്ലാം ഇനി വലിയ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. പുതിയ നേതൃത്വം ഉയർന്നു വരണമെങ്കിൽ പുതിയ കമാൻഡർമാരെ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. ഇത് സംഘടനയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. ഹസൻ നസ്റുള്ളയുടെ മരണ വിവരം അറിഞ്ഞ് സ്ത്രീകളടക്കമുള്ളവർ റോഡിൽ കിടന്ന് വിലപിക്കുന്നതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയാണ്.
ജനങ്ങൾക്കിടയിൽ ഹസൻ നസ്റുള്ളക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് ദൃശ്യങ്ങൾ പറയുന്നു എന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഹസൻ നസ്റുള്ളയെ ഇരുചെവി അറിയാതെ എത്ര സുരക്ഷാ വലയമുണ്ടെങ്കിലും അതെല്ലാം ഭേദിച്ച നസ്റുള്ളയെ തീർക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കും. ഏതായാലും ചരിത്ര ലിപികളിൽ എഴുതാവുന്ന ഒന്ന് തന്നെയാണ് ഓപ്പറേഷൻ ന്യൂ ഓർഡർ.